ഹേ, എന്താണ് ഈ കേൾക്കുന്നത്? വള്ളിക്കാട്ടുമണ്ണെ വിൽക്കാൻ പോണോന്നോ? വാർത്ത വായിച്ചവർ മൂക്കത്ത് വിരൽ വെച്ച് പരസ്പരം നോക്കി. ആർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ആരാണ് വാങ്ങാൻ ധൈര്യപ്പെടുക? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വള്ളിക്കാട്ടുമണ്ണ് ആരാണ് പണി കഴിപ്പിച്ചതെന്ന് ഇന്നുവരെ ആർക്കും അറിഞ്ഞുകൂടാ. പ്രശ്നത്തിൽ പോലും തെളിഞ്ഞിട്ടില്ല. ഒരിക്കൽ മനയ്ക്കലെ പരദേവതകളിൽ ഒരു മൂർത്തിയായ രക്തചാമുണ്ഡേശ്വരിയുടെ ശ്രീകോവിൽ പുതുക്കിപ്പണിയുവാൻ ദേവപ്രശ്നം വച്ചപ്പോൾ ഏതോ ഒരു നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് മനയുടെ പണിക്ക് അസ്ഥിവാരമിട്ടതെന്ന് ഒന്ന് തെളിഞ്ഞു മറിഞ്ഞു. അത്രമാത്രം. 2 ഏക്കർ സ്ഥലത്തോളം വ്യാപിച്ചു കിടക്കുന്ന ചുറ്റുമതിലിനുള്ളിലാണ് വള്ളിക്കാട്ടുമന. 4 മൂലയ്ക്കും 4 ചെറിയ ശ്രീകോവിലുകൾ. അതിലൊന്ന് യക്ഷിയമ്പലം. 1 ജീവനുള്ള കരിനാഗം ചുറ്റിക്കിടക്കുന്ന ശ്രീപരമേശ്വരൻ്റെ സ്വയംഭൂവായ വിഗ്രഹം കുടികൊള്ളുന്ന ക്ഷേത്രം. 2 നാഗദേവതകളെ കുടിയിരുത്തിയിരിക്കുന്ന സർപ്പക്കാവ്. വളർന്നു മുറ്റി മേധസ്സു ചാടിയ കരിക്കാഞ്ഞിരത്തിൻ്റെ ഓടലുകൾ പടർന്നു കിടക്കുന്നതാണ് സർപ്പക്കാവ്. ചുറ്റും വച്ചിരിക്കുന്ന നാഗവിഗ്രഹത്തിൽ പലതരത്തിലുള്ള പായലുകൾ തങ്കനാണയ വലിപ്പത്തിൽ വളർന്ന് ചെതുമ്പല് പോലെ കാണപ്പെടുന്നു. അവയുടെ ഇടയ്ക്ക് ഇഴഞ്ഞു നീങ്ങുന്ന നാഗങ്ങളും. കണ്ണുകളിൽ ശക്തി കത്തിക്കാളി നിൽക്കുന്ന വിഗ്രഹമാണ് രക്തചാമുണ്ഡേശ്വരി. വിളിച്ചാൽ വിളി കേൾക്കുമെന്നാണ് പഴമക്കാർ പറയാറ്. മനയെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട്, വിശ്വസനീയമായവയും അവിശ്വസനീയത കലർന്നവയും. പക്ഷേ ഇന്നും ആരും ഒന്നും തന്നെ നിഷേധിക്കുന്നില്ല. യക്ഷിമന, ശ്രീ കോട്ടയം പുഷ്പനാഥ്.